ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫോട്ടോയിൽ എങ്ങനെ ഗ്രേറ്റ് ഓൺ എഫക്റ്റ് ലൈറ്റ് റൂം ഉപയോഗിച്ച് നമുക്ക് ആഡ് ചെയ്യാമെന്നുള്ളതാണ്. ഈ സെയിം എഫക്റ്റ് എങ്ങനെ മറ്റൊരു ഫോട്ടോയിൽ നമുക്ക് കോപ്പി ചെയ്യാമെന്നുള്ളതും വീഡിയോയുടെ അവസാനം കാണിക്കുന്നുണ്ട്. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ല. ഇതിനുവേണ്ടി ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് ഫോട്ടോസ് എന്ന ഓപ്ഷൻ എടുത്തിട്ട് നമുക്ക് ഏത് ഫോട്ടോയാണ് എഡിറ്റ് ചെയ്യേണ്ടത് ആ ഫോട്ടോ നമ്മുടെ ഗാലറിയിൽ നിന്നും സെലക്ട് ചെയ്യുക. ശേഷം തൊട്ടുതാഴെയുള്ള ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ആഡ് ടു ലൈറ്റ് റൂം എന്ന ഓപ്ഷൻ കൊടുത്തിട്ട് ഹോം ബട്ടൺ ക്ലിക്ക് ചെയ്ത് മെയിൻ പേജിലോട്ട് വരിക. ഈ ലൈറ്റ് റൂം ആപ്പ് ഓപ്പൺ ചെയ്യുക. ഇങ്ങനെ ഇൻ്റർഫേസ് വരും. അതിൽ ഓൾ ഫോട്ടോസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഷെയർ ചെയ്ത ഫോട്ടോ ഏതാണോ അത് സെലക്ട് ചെയ്യുക. ഇവിടെ കുറേ ഓപ്ഷൻസ് കാണാം. അതിൽ കളർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണം. അത് സെലക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ കുറേ ഓപ്ഷൻസ് വരും. ഇനി അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യണം. അതിൻ്റെ ടെമ്പറേച്ചർ എന്നുള്ളതൊരു 10 ആക്കി കൊടുക്കുക. ടിൻ്റ് എന്നുള്ളത് ഒരു 7 ആക്കി കൊടുക്കുക. വൈബ്രൻസ് എന്നുള്ളത് ഒരു 21 ആക്കി കൊടുക്കുക. അതിൻ്റെ സാച്ചുറേഷൻ എന്നുള്ളത് ഒരു 10 ആക്കി കൊടുക്കുക. തൊട്ട് മുകളിൽ കളർ മിക്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്ത് തരുമ്പോൾ ഇങ്ങനെ കുറേ കളേഴ്സ് കാണാം. ഇനി അതെല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണം. ഇത് നമ്മൾ ആദ്യത്തെ കളറായ ഓറഞ്ച് കളർ സെലക്ട് ചെയ്യുക. അതിൻ്റെ സാച്ചുറേഷൻ എന്നുള്ളത് -44 ആക്കി കൊടുക്കുക. അതിൻ്റെ ലൂമിനൻസ് എന്നുള്ളത് 26 ആക്കി കൊടുക്കുക. ഇനി അടുത്ത കളർ അഡ്ജസ്റ്റ് ചെയ്യണം. അതിനുവേണ്ടി സെക്കൻഡ് ഓപ്ഷനായ യെല്ലോ കളർ സെലക്ട് ചെയ്യുക. അതിൻ്റെ ഹ്യൂ എന്നുള്ളത് ഫുൾ റെഡ്യൂസ് ചെയ്യുക. അതിൻ്റെ സാച്ചുറേഷൻ എന്നുള്ളത് -87 ആക്കി കൊടുക്കുക. ലൂമിനൻസ് ഒരു 17 ആക്കി കൊടുക്കുക. ഇനി നമുക്ക് അടുത്ത കളർ അഡ്ജസ്റ്റ് ചെയ്യണം. അതിനുവേണ്ടി തേർഡ് ഓപ്ഷൻ ഗ്രീൻ കളർ സെലക്ട് ചെയ്യുക. അതിൻ്റെ ക്യൂ ഫുള്ളായിട്ട് റെഡ്യൂസ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ സാച്ചുറേഷൻ എന്നുള്ളത് -74 ആക്കി കൊടുക്കുക. ലൂമിനൻസ് 18 ആക്കി കൊടുക്കുക. എന്നിട്ട് മുകളിലുള്ള ഡൺ എന്ന ഓപ്ഷൻ കൊടുക്കുക. ഇനി കളർ മിക്സിൻ്റെ തൊട്ടടുത്തുള്ള 3 സർക്കിൾ ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്യുക. അതിലെ ഫസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇനി സെൻറ്ററിലുള്ള സർക്കിൾ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അത് ബ്ലൂ കളറിൻ്റെ അടുത്ത് ആക്കി വെച്ചിട്ട് അതിൻ്റെ ഹ്യൂ എന്നുള്ളത് 242 ആക്കി കൊടുക്കുക. അതിൻ്റെ തൊട്ട് താഴെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇനി അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യണം. അതിൻ്റെ ലൂമിനൻസ് എന്നുള്ളത് -71 ആക്കി കൊടുക്കുക. അതിൻ്റെ ബ്ലെൻഡിങ് എന്നുള്ളത് ഫുൾ 100 ആക്കി കൊടുക്കുക. ബാലൻസ് എന്നുള്ളത് -13 ആക്കുക. എന്നിട്ട് മുകളിലോട്ട് വരുമ്പോൾ ഡൺ എന്ന ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. കളർ എന്ന ഓപ്ഷൻ്റെ തൊട്ട് താഴെ കിടക്കുന്ന വിഗ്നെറ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിൻ്റെ ക്ലാരിറ്റി എന്നുള്ളത് 25 ആക്കി കൊടുക്കുക. ഡിഹേസ് എന്നത് 10 ആക്കി കൊടുക്കുക. അതിൻ്റെ വിഗ്നെറ്റ് എന്നുള്ളത് -33 ആക്കി സെറ്റ് ചെയ്യുക. മിഡ് പോയിൻ്റ് എന്നുള്ളത് 14 ആക്കി സെറ്റ് ചെയ്യുക. ഫെദർ എന്നുള്ളത് 49 ആക്കി കൊടുക്കുക. ഇനി വിഗ്നെറ്റിൻ്റെ തൊട്ട് താഴെയുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിൻ്റെ ഷാർപ്പനിങ് എന്നുള്ളത് 13 ആക്കി കൊടുക്കുക. അതിൻ്റെ നോയിസ് റിഡക്ഷൻ എന്നുള്ളത് ഒരു 16 ആക്കി കൊടുക്കുക. കളർ നോയിസ് റിഡക്ഷൻ 13 ആക്കി കൊടുക്കുക. ആ ട്രയാങ്കിളിൻ്റെ തൊട്ട് താഴെ മറ്റൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ രണ്ട് ഓപ്ഷൻസ് വരും. അത് രണ്ടും അലോ ആയിട്ടല്ല കിടക്കുന്നതെങ്കിൽ രണ്ടും അലോ ചെയ്ത് കൊടുക്കുക. ഇനി ഈ ഫോട്ടോ ഒന്ന് സേവ് ചെയ്യണം. എൻ്റെ മുകളിലുള്ള ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിൽ സേവ് ടു ഡിവൈസ് എന്ന ഓപ്ഷൻ കൊടുത്താൽ ഗ്യാലറിയിലോട്ട് ഫോട്ടോ സേവ് ആകും. ഇപ്പോൾ എഡിറ്റ് ചെയ്ത ഫോട്ടോയുടെ എഫക്ട്സ് എല്ലാം നമുക്ക് എങ്ങനെ മറ്റൊരു ഫോട്ടോയിൽ ആഡ് ചെയ്യാമെന്നുള്ളതാണ് കാണിക്കുന്നത്. അതിനുവേണ്ടി മുകളിലുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കോപ്പി സെറ്റിംഗ്സ് എന്ന ഓപ്ഷൻ കൊടുക്കുക. ഇപ്പോൾ താഴെ കുറേ ഓപ്ഷൻസ് വരും. അത് ജോമെട്രി എന്നുള്ള ടിക്ക് കൊടുത്തിട്ട് മുകളിലുള്ള ടിക്ക് ബട്ടൺ കൊടുക്കുക. അപ്പം സെറ്റിംഗ്സ് എല്ലാം കോപ്പി ആയിട്ടുണ്ടായിരിക്കും. ഇനി ബാക്ക് അടിച്ച് മെയിൻ പേജിലോട്ട് വരിക. വന്നതിന് ശേഷം നമ്മൾ ലൈറ്റ് റൂമിൽ കുറച്ച് ഫോട്ടോസൊക്കെ ആഡ് ചെയ്ത് വെച്ചേക്കണം. എന്നിട്ട് ആ ഫോട്ടോസ് ഒന്ന് സെലക്ട് ചെയ്യുക. ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തിട്ട് മുകളിലുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും താഴെ പേസ്റ്റ് സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ കാണും. അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ കോപ്പി ചെയ്ത അതേ എഫക്റ്റ് ആ ഫോട്ടോസിൽ വന്നിട്ടുണ്ടായിരിക്കും. അതുപോലെ ഞാൻ 2-3 ഫോട്ടോസിൽ അതുപോലെ എഫക്റ്റ് ആഡ് ചെയ്ത് കാണിക്കുവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.